കിഡ്സ് എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓ ഓ ഔ. അതിന്റെ മുന്നേ മിസ് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ലാലുണ്ണാനില്ലേ, കഴിഞ്ഞ അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. ലാലുവിൻ്റെ കൂടെ കളിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? ഒട്ടകം, ഒച്ച്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നതാണ് ഒട്ടകം. ഒട്ടകത്തിനെ നമ്മൾ അങ്ങനെ പറയും. ആ ഒട്ടകം പിന്നെ ഒച്ചും ഉണ്ടായിരുന്നു. എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നറിയോ? ഒട്ടകവും ഒച്ചും ഒന്ന്. അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടെ കളിക്കാൻ വേണ്ടി പോയി. കളിക്കാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു. ആ തെങ്ങിൻ്റെ ഓലയിൽ ഒരു ഓന്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓന്തിനോട് ചോദിക്കും ലാലുണ്ണാൻ, നീ ഞങ്ങളെ കൂടെ കളിക്കാൻ പോരണോന്ന് ചോദിക്കും. അങ്ങനെ ലാലു ഓന്തിനെയും കൂടെ കളിക്കാൻ കൂട്ടി. അങ്ങനെ ഇവരിങ്ങനെ കുറച്ച് കളിച്ചു. പിന്നെ വേറെ വഴിയിൽ കൂടെ ഇങ്ങനെ പോയ സമയത്ത് അവിടെ അവരൊരു വീട് കണ്ടു. ഓടിട്ട വീടായിരുന്നു അത്. അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ, ഓടിൻ്റെ മുകളിൽ ഒരു ആളിരിക്കുന്നു. അതാരാ? കോഴി. കോഴി ഓടിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ലാലുവണ്ണാനും കൂട്ടുകാരും ഇങ്ങനെ കൗതുകത്തോടു കൂടെ നോക്കി. ആ കണ്ടോ? എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, ഒരു കോഴി ഇരിക്കുന്നത് നോക്കിയേന്ന് പറഞ്ഞു. അങ്ങനെ കോഴിയേയും കൂടെ ഇവർ എന്ത് ചെയ്തു? കളിക്കാൻ കൂട്ടി. അങ്ങനെ ഓന്ത്, ഒട്ടകം, ഒച്ച്, കോഴി, ലാലുവണ്ണാൻ ഇവരെല്ലാവരും കൂടെ കുറേ നേരം കളിച്ചു. കുറേ കളിച്ചപ്പോഴോ ലാലുവണ്ണാന് ക്ഷീണിച്ചു പോയി. അപ്പോൾ ലാലുവണ്ണാന് വയ്യാതായി. അപ്പോൾ ലാലു എന്ത് ചെയ്തു? ഔഷധം വാങ്ങി കഴിച്ചു. എന്താണ് ഔഷധം? യെസ്, മരുന്ന്. മരുന്നിന് പറയുന്ന ഒരു പേരാണ് ഔഷധം. അങ്ങനെ ഔഷധമൊക്കെ കഴിച്ച് ലാലുവണ്ണാന് ഉഷാറായി. വീണ്ടും കുറേ നേരം കൂടെ ഒക്കെ കളിച്ചിട്ട് എന്ത് ചെയ്തു? അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ലാലുവണ്ണാൻ്റെ കൂടെ കളിക്കാനുണ്ടായിരുന്നവർ ആരൊക്കെയാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഓ ഓ ഔ, ഓ ഓ ഔ. ലാലുവണ്ണാനും കൂട്ടുകാരും കളിക്കാൻ പോകുന്നു. ലാലുവണ്ണാൻ, കൂടാരാ, ഒട്ടകം, പിന്നെ ആരാണ്? ഒച്ച്, പിന്നെ ഓന്ത്. ഓന്ത് എവിടെയാണ് ഇരിക്കുന്നത്? ഓലയുടെ മുകളിൽ. ഓക്കെ, ഇവരെല്ലാവരും കൂടെയാണ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ ആരെയാണ് കണ്ടത്? കോഴീനെ കണ്ടു. കോഴി എവിടെയാണ്? ഓടിനു മുകളിൽ അല്ലേ. ഈ വീടിൻ്റെ ഓടിൻ്റെ മുകളിലാണ് കോഴി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ പേരുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഒന്ന്, ഒന്ന്. എന്താണ് വായിക്കുക? ഒന്ന്, ഒട്ടകം, ഒച്ച്, ഓല, ഓന്ത്, ഓട്, ഔഷധം, കൊതുക്, കോഴി, കൗതുകം. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഒന്ന്, ഒട്ടകം, ഒച്ച്, ഓല, ഓന്ത്, ഓട്, ഔഷധം, കൊതുക്, കോഴി, കൗതുകം. ഓക്കെ, അടുത്ത പേജിൽ പേരെഴുതാം. ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെ പേരുകൾ മക്കൾ ഇവിടെ എഴുതണം. ആദ്യത്തെ ചിത്രം ഓട്. ഓട് എന്ന് ഇവിടെ എഴുതണം. ഓല, ഇതേതാണ് ചിത്രം? ഓല. ഒട്ടകം, ഒച്ച്. ഇവയുടെ പേരുകൾ ഇവിടെ എഴുതണം. അക്ഷരങ്ങൾക്ക് നിറം നൽകാം. ഈ മൂന്ന് അക്ഷരങ്ങൾക്കും നിറം നൽകണം. ഒന്ന്, ഓല, ഒട്ടകം. ഈ മൂന്ന് വാക്കുകളും താഴെ ടു ലൈനിൽ എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ എഴുതുക എന്ന് മിസ് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഓ.
ഓ വരുന്ന വേർഡ്സ് എങ്ങനെയാണ് നമ്മൾ എഴുതി പഠിച്ചത്? ഒന്ന് ഒട്ടകം, ഓക്കെ. ഓ ന ന എന്നുള്ള ലെറ്റർ പുതിയ ലെറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ന. ഞാൻ എഴുതി ഒരു റായും കൂടെ എഴുതിയാൽ നായി. പിന്നെ എന്ത് ചെയ്യണം? ചന്ദ്രക്കല ഒന്ന്, ഓക്കെ. ദെൻ നെക്സ്റ്റ് വേർഡ്, അടുത്തത് ഓ വരുന്ന വാക്കുകൾ. ഓ ദീർഘചിഹ്നം, ഓ ല, ഓല, ഓക്കെ. ദെൻ അടുത്ത വാക്ക് ഓ ഓ ഡ ചന്ദ്രക്കല ഓട്. അടുത്ത വാക്ക് ഔ ഷാ ദ അം ചിഹ്നം ഔഷധം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക, നോട്ട്ബുക്കിൽ നല്ല വൃത്തിയിൽ എഴുതുക, ലൈനൊക്കെ കീപ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ എഴുതുക, എന്നിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.